യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്നലെ ഉക്രൈനും റഷ്യയും തമ്മിൽ ശ്രമം നടന്നെങ്കിലും അതിനെയെല്ലാം അസാധുവാക്കിക്കൊണ്ട് റഷ്യ ഇന്ന് ഉക്രൈനുമേൽ കനത്ത ആക്രമണമാണ് അഴിച്ചു ജനവാസ കേന്ദ്രത്തിലേക്ക് കിഴക്കൻ ഉക്രൈനിലെ ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് റഷ്യ നടത്തിയ ആക്രമണത്തിൽ പതിനാല് സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഈ രാത്രിയിലും റഷ്യ കനത്ത ആക്രമണമാണ് ജനവാസ കേന്ദ്രങ്ങളിൽ നടത്തുന്നത് ഉക്രൈൻ ആരോപിക്കുന്നു പതിനാല് പേരാണ് ഇന്ന് വൈകുന്നേരത്തോടു ഉക്രൈനിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഒരു പ്രധാനമായ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് റഷ്യയിൽ ആഭ്യന്തരമായി വലിയ തോതിൽ യുദ്ധത്തിന് എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുവരികയാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉയർന്നു വരുന്നത് ഇത്തരക്കാരെ രാജ്യദ്രോഹികളായി കണ്ടുകൊണ്ട് നേരിടുമെന്നാണ് പുടിൻ പറഞ്ഞത് രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്തേണ്ടുന്ന ഈ സമയത്ത് പാശ്ചാത്യ ശക്തികൾക്ക് അനുകൂലമായി രാജ്യത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇത്തരം പ്രക്ഷോഭങ്ങളെ ശക്തിയായി അടിച്ചമർത്തുമെന്ന് സൂചന നൽകി അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് യുദ്ധവിരുദ്ധമായിട്ടുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രക്ഷോഭങ്ങളെ തങ്ങളുടെ സമാധാനപരമായിട്ടുള്ള പ്രകടനങ്ങളെ പുടിൻ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുകയാണ് എന്നാണ് അവരുടെ വാദം ഇന്നലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ടെലിവിഷൻ വാർത്തക്കിടെ ആ ടെലിവിഷൻ ചാനലിലെ ഒരു ജീവനക്കാരി നോ വാർ എന്ന് എഴുതിയ ഒരു പ്ലസ് കാട് ഉയർത്തി കാണിച്ചിരുന്നു അതെല്ലാം തന്നെ പുട്ടിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പൃഷ്യക്കകത്ത് തന്നെ ഇത്തരം യുദ്ധത്തിന് എതിരായിട്ടുള്ള മുറിവിളി ഉയരുമ്പോൾ അവരെ എല്ലാം തന്നെ രാജ്യദ്രോഹികളായി കണ്ടുകൊണ്ട് അടിച്ചമർത്തുമെന്നാണ് പുട്ടിൻ പറഞ്ഞത് ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചക തന്നെ കടമെടുത്ത് പറഞ്ഞ പറയുന്നത് ആ ശുദ്ധീകരണം ഉടൻ തന്നെ നടപ്പിലാക്കും ആ ശുദ്ധീകരണം നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പ്രധാനമായും ഇത്തരത്തിൽ ഉയർന്നു വരുന്ന യുദ്ധവിരുദ്ധ പ്രവർത്തകരെയും അതേപോലെ തന്നെ യുദ്ധവിരുദ്ധം ആയിട്ടുള്ള നിരവധി പ്രകടനങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു അവരെല്ലാം തന്നെ റഷ്യയ്ക്ക് എതിരായി നിൽക്കുന്ന ആഭ്യന്തര ശത്രുക്കളാണ് എന്നാണ് പുടിൻ പറയുന്നത് പാശ്ചാത്യ ശക്തികൾക്ക് കരുത്തു പകരുന്നവരാണ് ഇത്തരം ആഭ്യന്തര ശത്രുക്കൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം റഷ്യൻ ഭരണകൂടത്തിന് അറിയാം അത് ഉടൻ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ഒരു ശുദ്ധീകരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇന്ന് പുടിൻ്റെ നൽകിയിരിക്കുന്ന യുദ്ധവിരുദ്ധ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്